10th ലെവൽ പ്രിലിംസ്. അപ്പം നിങ്ങൾ ഈ പരീക്ഷ ജയിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ കയ്യിൽ സിലബസ് ഉണ്ടായിരിക്കണം. റെഡി, സ്റ്റാർട്ട്, ക്യാമറ ആക്ഷൻ, ഒറ്റയ്ക്ക്. ഈ പറഞ്ഞ പടക്കളത്തിൽ ലേഖനായി എന്നൊക്കെ പറയുന്ന പോലെ ഇതിൻ്റെ ഇടയിൽ ക്യാമറാമാൻ ഈ പറഞ്ഞു ഇയാൾ ഇത് പറഞ്ഞു തീർക്കുന്നില്ല, ഇയാൾ ഇത് എപ്പോ പറഞ്ഞു തീർക്കും. നാട്ടുകാർക്ക് വേണ്ടാത്ത ഒരു സാധനത്തിന് അവരെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. എന്നെ കേൾക്കാൻ ഇപ്പം ആരും ഇല്ല. നിങ്ങൾ കാത്തിരിക്ക, കുറച്ചു കാലം ഈ പറഞ്ഞ എന്നെ സഹിക്കല വേറെ നിവൃത്തി. അപ്പൊ 500K ഉള്ള ആൾക്കാർ ആ പിള്ളേരോട് അത്രമാത്രം ഉത്തരവാദിത്വം കാണിക്കണം. അച്ഛൻ എന്താ ലൈക്ക് കിട്ടാത്ത പിള്ളേരെപ്പോഴും ചോദിക്കും. ഈ 5 ക്ലാസ് എന്ന് പറയുന്നത് ഇതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് സ്കൂൾ ടെസ്റ്റ് ആണ്. സത്യം പറഞ്ഞ് എനിക്ക് പഠിപ്പിക്കാൻ ഭയങ്കര പേടിയാണ്. നമസ്കാരം. ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ചാറ്റ് ഷോയിൽ അജിത് സാറിനോട് കുറച്ച് ചോദ്യങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. നമുക്കിന്ന് അത് ചോദിച്ചറിയാം. നമസ്കാരം സാർ. നമസ്കാരം സാർ. നമ്മൾ ഒരു മാസം മുമ്പ് ആദ്യത്തെ ചാറ്റ് ഷോ നടത്തുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം 2500 മുതൽ 3000 വരെയായിരുന്നു. ഇന്നത് അതിൻ്റെ ഇരട്ടിയിലെത്തി നിൽക്കുന്നു. സാറിന് എന്ത് തോന്നുന്നു? ഇരട്ടി എന്ന് പറയുമ്പോൾ 5000 ആണ്. ഇപ്പോൾ എന്ന് പറയുമ്പോൾ 5000 ആണ്. സന്തോഷമുള്ള കാര്യം തന്നെ. 5000 ചെറിയ നമ്പറല്ല, സന്തോഷമുള്ള കാര്യമാണ്. ശരിക്കും ജെന്യുവിൻ ആയിട്ട് 5000-ൽ എനിക്ക് തോന്നുന്നു ഒരു 2500-ഓളം പേര് ജെന്യുവിൻ ആയിട്ടുള്ള ഈ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി താല്പര്യമുള്ള 2500 പേരുണ്ട്. പണ്ട് എൻ്റെ വീഡിയോ 500 പേര് കണ്ടുകൊണ്ടിരുന്നു, ഇപ്പം 1000 ആയിട്ടുണ്ട്. സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ വേറൊരു കാര്യമുള്ളത്, ഈ 2500 പേരെന്ന് പറയുന്നത് ശരിക്കും ആവശ്യക്കാരാണ്. ആ ആവശ്യക്കാരെന്ന് മാത്രമല്ല, വീഡിയോ കാണുന്ന പലരും വളരെ മിടുക്കരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണ്. വളരെ മിടുക്കരായിട്ടുള്ള, കാരണം അവരുടെ ഒരു റേഞ്ചൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ചില കാര്യങ്ങളിൽ അവർ അഭിപ്രായം പറയുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരുപാട് പേര് ഉദ്യോഗം വാങ്ങാൻ പറ്റുന്ന വിധത്തിലുള്ള ലെവലിൽ എത്തി നിൽക്കുന്നവരാണ്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ഒരുപാട് നല്ല കമൻസ് വരുന്നു, ഒരുപാട് സപ്പോർട്ട് വരുന്നു. നിർത്തിപ്പോകാമെന്ന് തോന്നുന്ന അവസരത്തിൽ പോലും പിടിച്ചു നിർത്തുന്നത് ഈ അവരാണ്. നിർത്തിപ്പോകത്തില്ല, എന്നാലും മനസ്സും എടുക്കുന്ന ഒരു അവസരത്തിൽ ഒരു 2 വാക്കുകൊണ്ട് ഉത്തേജിപ്പിക്കുന്നു. നമ്മൾ അവരുടെ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ നമുക്ക് തിരിച്ചു തരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ പറഞ്ഞ വ്യൂവേഴ്സ്, ഈ 2500 പേര് ജെനുവിൻ ആയിട്ടുള്ള ഈ 2500 വ്യൂവേഴ്സ്, അവരാണ് എൻ്റെ ശക്തി, അവരാണ് സത്യം പറഞ്ഞ ഊർജം. കൂടുതൽ കൂടുതൽ ആൾക്കാർ ഇതിനകത്ത് വരുന്നുണ്ടെങ്കിൽ അത് ഇവരുടെ ഈ പറഞ്ഞ ശ്രമഫലമായിട്ട് വരുന്നതാണ്, അല്ലെങ്കിൽ ഇവർ പറഞ്ഞു വരുന്നതാണ്. ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു രീതിയിലും ഈ പറഞ്ഞ ചാനലിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഓർഗാനിക്കായിട്ടുള്ള ഒരു ഗ്രോത്ത് തന്നെ ചാനലിന് വേണമെന്ന് എനിക്ക് നിർബന്ധമാണ്. കാരണം അല്ലാതെ നമ്മൾ അപ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ ഒരു 10000-15000 സബ്സ്ക്രൈബേഴ്സിലോട്ട് എത്തിക്കാം. ഇപ്പം വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് ഇത് ഈ പറഞ്ഞ 10000-ൽ എത്തിക്കാൻ എന്നെ കൊണ്ട് പറ്റും. പക്ഷെ അത് അങ്ങനെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അത് ഒരു നാട്ടുകാർക്ക് വേണ്ടാത്ത ഒരു സാധനത്തിന് അവരെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. അപ്പം എൻ്റെ ഒരു പ്രതീക്ഷ ഈ ഇവരുടെ തന്നെ ഒരു സഹായത്തോടെ. അതിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എത്ര തവണ നന്ദി പറഞ്ഞാലും ശരിയാകത്തില്ല. ഒരുപാട് നന്ദിയുണ്ട്. ഇവരുടെയൊക്കെ ഒരു സഹായത്തോടു കൂടി ഒരു 1-2 മാസത്തിനകത്ത് ഒരു 10000 സബ്സ്ക്രൈബേഴ്സിലെത്തും. എന്തായാലും ഇപ്പം 8 മാസം കൊണ്ടാണല്ലോ 5000 ആയേ. പക്ഷേ ഇനി 2 മാസം കൊണ്ട് ഒരു 10000 സബ്സ്ക്രൈബേഴ്സ്. പക്ഷേ വ്യൂവേഴ്സിന്റെ കമന്റ് അങ്ങനെ ഒന്നുമല്ല, 2 മാസത്തിനുള്ളിൽ അവർ 100K എന്നൊക്കെ കമന്റുകൾ കണ്ടായിരുന്നു. 100K അല്ലേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ, സന്തോഷം. അവരങ്ങനെ പറയട്ടെ. അവർക്ക് അവരത് പറയുന്നത് നമ്മളെ പ്രോത്സാഹിപ്പിക്കാനാണ്, നമുക്ക് ഊർജം തരാനാണ്. അതെനിക്ക് മനസ്സിലാക്കാം. പക്ഷെ നമ്മൾ അത്രയ്ക്കും ഈ പറഞ്ഞ എന്താണ് അന്ധമായിട്ടിങ്ങനെ വിശ്വസിച്ചിരിക്കണ്ട. പക്ഷെ ഒരു 100K വേണ്ട, എനിക്കൊരു 25K, അതായത് ഒരു 25000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന പണി മതിയാക്കിയിട്ട് ഫുൾ ടൈം ഈ കാര്യം തന്നെ ചെയ്യും. കാരണം 25000 സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരവാദിത്വമായി. ഇപ്പൊ ഉത്തരവാദിത്വം ഇല്ലെന്നല്ല, 10-25000 പേര് നമ്മളെ വിശ്വസിക്കുന്നു, നമ്മുടെ ഈ പറഞ്ഞ ചാനല് കാണാൻ വരുന്നു. അപ്പൊ നമുക്ക് ഉത്തരവാദിത്വം കൂടുതലാണ്. ഇപ്പൊ എനിക്ക് ഉത്തരവാദിത്വം ഇല്ലാന്നല്ല, ഉത്തരവാദിത്വം ഉണ്ട്. പക്ഷെ എന്നെക്കാൾ ഉത്തരവാദിത്വം വേറെ യൂട്യൂബേഴ്സിന് ഉണ്ട്. കാരണം അവർക്ക് ഈ പറഞ്ഞ 100K ഉണ്ട്, 150K ഉണ്ട്, 500K ഉണ്ട് അല്ലെ. അപ്പൊ 500K ഉള്ള ആൾക്കാര് ആ പിള്ളേരോട് അത്രമാത്രം ഉത്തരവാദിത്വം കാണിക്കണം. അവർക്ക് അത്രമാത്രം ഈ പറഞ്ഞ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാനും അവർക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞ അത്ര എഫർട്ട് എടുക്കാനും ഒക്കെ അവർ തയ്യാറാവണം. തയ്യാറാവുന്നുണ്ട്, അവർ തയ്യാറാവുന്നുണ്ട്. ഞാൻ കുറ്റപ്പെടുത്തല്ല, അവർ തയ്യാറാവുന്നുണ്ട്.
ഇപ്പൊ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഞാനിങ്ങനെ ഒരു ഈ പറഞ്ഞ ബഡ്ഡിങ് സ്റ്റേജിലുള്ള ആളാണ് അല്ലേ. അപ്പൊ ഒരു 25,000 പേരെന്നൊക്കെ പറഞ്ഞ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നമ്പറാണ്. ആഴ്ചയിൽ എല്ലാ ദിവസവും ക്ലാസ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ചില കമന്റുകളൊക്കെ കാണാറുണ്ട്. കൊടുക്കാൻ സാധിക്കുമോ? എൻ്റെ ഒരു വീഡിയോയുടെ ലെങ്ത് എന്ന് പറയുന്നത് മിനിമം ഒരു 45 മിനിറ്റ് വരും. കഴിഞ്ഞ വീഡിയോ ഈ പറഞ്ഞ 1 മണിക്കൂർ 10 മിനിറ്റ് ഒക്കെയാണ്. 55 മിനിറ്റ്, 1 മണിക്കൂർ 10 മിനിറ്റ് ഇതൊക്കെയാണ് ലെങ്ത്. അപ്പോൾ എനിക്കറിയാം ലെങ്ത് കൂടുന്തോറും ഈ പറഞ്ഞ കാഴ്ചക്കാർ കുറയും. പക്ഷേ എന്നാലും നമ്മുടെ ഈ പറഞ്ഞ എനിക്ക് ഈ പറഞ്ഞ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ വിശ്വാസമുണ്ട്. ആ പറഞ്ഞ 1 മണിക്കൂർ 10 മിനിറ്റ് വീഡിയോ കാണുന്ന ആൾക്കാരുണ്ട്. അവർ കണ്ടിട്ട് അവർ കമൻ്റ് തരുന്നു, അവർ പ്രോത്സാഹിപ്പിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ അതിൻ്റെ ലെങ്ത് 45-50 മിനിറ്റ് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. പലരും ആവശ്യപ്പെടുന്നത് ലെങ്ത് ഒരു കാരണവശാലും കുറയ്ക്കരുത്, ലെങ്ത് ഞങ്ങൾക്കൊരു പ്രോബ്ലം അല്ല എന്നാണ്. അത് അവർക്ക് പ്രോബ്ലം അല്ല, ഞാൻ പറഞ്ഞില്ലേ ഈ 2,500 പേരെന്ന് പറയുന്നത് ജെനുവിൻ ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സാണ്, വഴിയിൽ കൂടെ പോയവരല്ല. വഴിയിൽ കൂടെ പോകുന്നവരാണ് ഈ പറഞ്ഞ എപ്പോഴും വ്യൂസ് കൂട്ടുന്നത്. ചുമ്മാ വഴി പോകുന്ന ആൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയിട്ട് പോകുന്നു, ആ ഒരു രീതിയിലാണ് ഈ പറഞ്ഞ എപ്പോഴും ഈ പറഞ്ഞ വ്യൂസ് കൂടുന്നത്. എപ്പോഴും 2,500 ജെനുവിൻ ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സാണ്. അപ്പൊ അവർക്ക് ലെങ്ത് പ്രശ്നമല്ല. ഇപ്പൊ കഴിഞ്ഞ ഒരു പോർഷൻ നമ്മൾ ചെയ്ത് കേരള ചരിത്രം എന്ന് പറയുന്ന ഒരു ഭാഗം ചെയ്ത് ഏതാണ്ട് 4 മണിക്കൂറത്തെ ക്ലാസ്സാണ്. 5 ക്ലാസ് 4 മണിക്കൂറാണ്. 5 ക്ലാസ് 4 മണിക്കൂർ എന്ന് പറയുമ്പോൾ 240 മിനിറ്റായി. 240 മിനിറ്റ് വേറെ വല്ലവരും ആണെങ്കിൽ അത് 15 ക്ലാസ്സാണ്. അവർ 20 മിനിറ്റ് 25 മിനിറ്റ് അവർ 15 ക്ലാസ്സാണ്. അപ്പൊ 5 ക്ലാസ് 15 ക്ലാസിന്റെ ഫലമാണ്. അതായത് ഞാൻ മാസത്തിൽ 10 ക്ലാസ് ചെയ്താല് 30 ദിവസവും ചെയ്യുന്ന പോലെയാണ്. എന്തായാലും ഞാൻ മാസത്തിൽ ഒരു 20 ക്ലാസ് ഇപ്പൊ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കൂട്ടണമെങ്കിൽ കൂട്ടാം, അത് ദിവസവും ഓരോന്നാക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. പക്ഷെ കാഴ്ചക്കാർ വേണം, അല്ലെങ്കിൽ നമ്മൾ വല്ലാണ്ടായി പോകും. നമ്മളൊരു ക്ലാസ് ഒക്കെ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും എഫർട്ട് ഉണ്ട്. അപ്പൊ ആ ക്ലാസ് എടുത്ത് നമുക്ക് കാണാൻ ആളില്ല, അത് ഈ പറഞ്ഞ ഒരു ലൈക്ക് തരാൻ ആളില്ല. ഇപ്പൊ ലൈക്ക് നമ്മൾ ലൈക്ക് തെണ്ടി നടക്കുന്ന ആളൊന്നും അല്ല. പക്ഷെ ഒരു ലൈക്ക് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ എടുക്കുന്ന എഫർട്ട് അനുസരിച്ച് ഈ പറഞ്ഞ പ്രധാനമാണ്. എന്റെ ഫോട്ടോ ഇട്ടു, നിങ്ങൾ ആരും ലൈക്ക് ചെയ്തില്ല, പ്രശ്നമില്ല. പക്ഷെ ഞാനൊരു ക്ലാസ് എടുത്തു, ആ ക്ലാസ് എടുത്തിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്തില്ല, അത് നിങ്ങളൊരു ഈ പറഞ്ഞ നല്ല വാക്ക് പറഞ്ഞില്ല, അതെനിക്കൊരു വിഷമാണ്. അതൊരു അത് നല്ലൊരു വാക്ക് കിട്ടുന്നില്ലല്ലോ. എനിക്കും വിഷമാണ്, എന്റെ പിള്ളേർക്ക് പോലും വിഷമാണ്. പിള്ളേർക്ക് പോലും സഹിക്കില്ല, അച്ഛൻ എന്താ ലൈക്ക് കിട്ടാത്തതെന്ന് പിള്ളേരെ എപ്പോഴും ചോദിക്കും. അവരുടെ വിഷമാണ് അതിനേക്കാൾ സഹിക്കാൻ പറ്റാത്തത്. അച്ഛന് മാത്രം ഇത്രയേ ഉള്ളൂ, ബാക്കിയുള്ളവർക്കൊക്കെ ഇത്രയാണ്. പിള്ളേർക്ക് കുറച്ച് കാര്യം ഇപ്പൊ യൂട്യൂബിനെ കുറിച്ച് അറിയാം, അവർ വേറെ കാണുമ്പോ അച്ഛന് മാത്രം ഇത്ര, ബാക്കിയുള്ളവർക്കെല്ലാം ഇത്ര എന്നൊക്കെ അവർ പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊരു സങ്കടമാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ ഒരു ആള് കണ്ടു കഴിഞ്ഞാല് ദൈവം ഇതൊന്ന് ലൈക്ക് പിള്ളേർക്ക് വേണ്ടിയിട്ടെങ്കിലും. അപ്പൊ അത് ഞാൻ ചെയ്യാം, അത് ചെയ്യാം. ഈ പറഞ്ഞു നിങ്ങൾ കാണാൻ ആളുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ദിവസവും വീഡിയോ ചെയ്യാം, ഉറപ്പായിട്ടും ചെയ്യാം. അതുപോലെ സ്കൂൾ ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കൊടുക്കണമെന്ന് ചിലരൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് അതെന്താണെന്ന് അറിയാമോ? അതിപ്പോ ഒരു കഴിഞ്ഞ ക്ലാസ്, കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട 5 ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ഈ 5 ക്ലാസ് എന്ന് പറയുന്നത് ഇതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് സ്കൂൾ ടെസ്റ്റാണ്. ആ കണ്ടന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ആ സ്കൂൾ പുസ്തകത്തിൽ അത്രയും ഇല്ല, സ്കൂൾ പുസ്തകത്തിൽ വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷെ ആ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു, ആ കാര്യങ്ങളെ ഈ പറഞ്ഞ് ഡെവലപ്പ് ചെയ്തതാണ് നിങ്ങൾക്ക് തന്നത്. അത് ഡെവലപ്പ് ചെയ്തതാണ്. അപ്പോൾ അതിനകത്ത് നമുക്കറിയാം സ്കൂൾ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഇന്ന ഇന്ന കാര്യങ്ങളെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അതെന്തായാലും ഉൾക്കൊള്ളൂ, അതൊരു കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു ഈ പറഞ്ഞ സ്കൂൾ പുസ്തകത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു 10ഓ 25ഓ 30ഓ ചോദ്യങ്ങളിൽ കൂടുതൽ അരച്ചു പറക്കി തരാനായിട്ടില്ല. സ്കൂൾ പുസ്തകം അങ്ങനെയാണ്. പക്ഷെ നമ്മൾ 5 ക്ലാസ് കൊണ്ട് പഠിച്ചത് 30ഓ 40ഓ ചോദ്യങ്ങളല്ല. 5 ക്ലാസ് കൊണ്ട് ഏതാണ്ട് ഈ പറഞ്ഞ 2,000-ത്തോളം വസ്തുത നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നത്തില്ല, പറഞ്ഞതെല്ലാം ഈ പറഞ്ഞ ചോദ്യങ്ങളാണ്, സംസാരിച്ചതെല്ലാം ചോദ്യങ്ങളും ഉത്തരങ്ങളാണ്. നിങ്ങൾക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളാണെന്ന് തോന്നിയിട്ടില്ല, നിങ്ങൾ പലരും പറഞ്ഞത് ഒരു കഥ പോലെ ഈ പറഞ്ഞ് ഞങ്ങളുടെ മനസ്സിൽ ഇരിക്കുന്നു എന്നാണ്. ആ കഥയെല്ലാം ചോദ്യ ഉത്തരവാണ്, ആവശ്യമില്ലാത്ത ഒരു കഥ പറഞ്ഞില്ല. അപ്പം ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ എത്തിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈ പറഞ്ഞ സ്കൂൾ പുസ്തകത്തിനെ ഡെവലപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് മുമ്പ് ഒരു ക്ലാസ് ചെയ്തു. ആ ക്ലാസ് എന്ന് പറയുന്നത് ഹൈസ്കൂളിലെയും പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും പുസ്തകങ്ങളിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് അവർക്കും പഠിക്കാനുണ്ട്. അതെന്താണെന്ന് നോക്കി അതിനകത്ത് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കി നമുക്കൊരു പരീക്ഷ എന്നുള്ള രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ അല്ലാതെ വേണം എന്നുള്ളതും കൂടി നമ്മൾ ആലോചിക്കുന്നു. 10-20 കൊല്ലം കൊണ്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ചോദിച്ച ചോദ്യങ്ങൾ ഏത്, ആ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ കൊള്ളാവുന്ന മറ്റു ചോദ്യങ്ങൾ ഏത്, ഏതെല്ലാം ഭാഗങ്ങൾ കൂടി ഇതിനകത്ത് ചേർക്കണം എന്നെല്ലാം വിചാരിച്ചിട്ട്, പിന്നെ കറണ്ടായിട്ട് നമുക്ക് ചുറ്റും നടക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്, അതൊക്കെ ഈ പറഞ്ഞ ചോദ്യം ഉണ്ടാക്കുമ്പോൾ അതിൽ സ്വാധീനിക്കപ്പെടും ചോദ്യകർത്താവിനെ. അപ്പൊ അതെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയും ചെയ്തത്, അതുപോലെ ഈ പറഞ്ഞ കേരള ചരിത്രവും ചെയ്തത്, അതുപോലെ ഇപ്പോൾ ഈ പറഞ്ഞ കേരള ജിയോഗ്രഫി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നതാ, അതുപോലെ നേരത്തെ ഇന്ത്യൻ ജിയോഗ്രഫി ചെയ്തത്, കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്തത്, എല്ലാം ആ ഒരു രീതിയിൽ തന്നെ. അപ്പം പുസ്തകം ഇല്ലാതെ നിങ്ങളുടെ ഈ പറഞ്ഞ നിങ്ങളെ പഠിപ്പിക്കുന്നതിന് മുമ്പ് ഈ സ്കൂൾ പുസ്തകങ്ങളിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാതെ
ഞാൻ നിങ്ങളെ പഠിപ്പിക്കത്തേയില്ല, നിങ്ങളുടെ മുമ്പിൽ ഒരു കാര്യം അവതരിപ്പിക്കില്ല. പക്ഷേ അതിനപ്പുറത്തോട്ട് നിങ്ങൾ എത്തണമെന്ന് വിചാരിക്കും. ആ സ്കൂൾ പുസ്തകത്തിലുള്ളതിനും അപ്പുറത്തോട്ട് കാര്യങ്ങൾ നിങ്ങളിൽ എത്തിക്കണമെന്നും കൂടെ വിചാരിക്കും. അപ്പോൾ അതുകൊണ്ട് യാതൊരു കാരണവശാലും നിങ്ങൾ ആ ഒരു ഭയം വേണ്ട. സ്കൂൾ പുസ്തകത്തിന് വേണ്ടിയിട്ട് മാത്രം ഒരു ക്ലാസ്സിൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല. കാരണം ഈ തന്നിരിക്കുന്ന ക്ലാസ്സുകളെല്ലാം സ്കൂൾ ബേസ് ആണ്, അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കോറ്. ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് തോന്നിയ ഒരു കാര്യമാണ്, സാറ് ക്ലാസ് എടുക്കുമ്പോൾ ഒരു സന്തോഷമില്ലായ്മയാണ് മുഖത്ത് വരുന്നത്. സാറെന്താ പൊതുവെ ഗൗരവക്കാരനാണോ? ഇപ്പം എന്തോ തോന്നുന്നു, ഇപ്പം എന്നെ കാണുമ്പോഴത്തേക്കും ഗൗരവം തോന്നുന്നുണ്ട്. ഇപ്പം ഞാൻ റിലാക്സ്ഡാണ്. ഇപ്പം ഈ പറഞ്ഞ എൻ്റെ കൂട്ടത്തിൽ ഒരാൾ ഇരിപ്പുണ്ട്, ഈ പറഞ്ഞ ഈ മുറിക്കകത്ത് ഇപ്പം മൂന്നാല് പേരുണ്ട്. അപ്പം ഈ പറഞ്ഞ നാല് പേരുണ്ട്, അപ്പം ഞാൻ റിലാക്സ്ഡാണ്. ഞാനൊരു ക്ലാസ് എടുക്കുമ്പോൾ അങ്ങനെയല്ല. ഒരു ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും ഞാനൊരു ക്യാമറയുടെ ലെൻസ് നോക്കിയിട്ടാണ് ഒറ്റയ്ക്ക്, ഈ പറഞ്ഞ പടക്കളത്തിൽ ലേഖനായി എന്നൊക്കെ പറയുന്ന പോലെ ഒറ്റയ്ക്ക് നിന്നിട്ടാണ് ഈ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. സത്യം പറഞ്ഞ് എനിക്ക് പഠിപ്പിക്കാൻ ഭയങ്കര പേടിയാണ്. 10-20 കൊല്ലമായിട്ട് ഈ പറഞ്ഞ് പഠിപ്പിക്കുകയാണെങ്കിലും ഇപ്പോഴും ഞാനൊരു ക്ലാസ്സിൽ കയറുമ്പോൾ യൂട്യൂബ് വിട്, ക്യാമറ വിട്, അല്ലാതെ ഒരു ക്ലാസ്സിലോട്ട് വന്നാലും ഇപ്പോൾ 9:30 ഞാൻ അവിടെ ഉണ്ടാവും. 10:30 ക്ലാസ്, 9:30 ഞാൻ ഓഫീസിൽ ഉണ്ടാവും. പക്ഷെ ഞാൻ 10:30 ഒരു കാരണവശാല ഇന്നു വരെ കയറിയിട്ടില്ല ഒരു ക്ലാസ്സിലും. 10:30 പറഞ്ഞാൽ ഒരു 10:40 ആവും. ഈ 10 മിനിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ പേടിയാണ്. ഈ 10:20 ആവുമ്പോൾ, 25 ആവുമ്പോൾ, 27 ആവുമ്പോൾ, 28 ആവുമ്പോൾ എൻ്റെ നെഞ്ചിങ്ങനെ ഇടിച്ചുകൊണ്ടേയിരിക്കും. എത്ര ഈ പറഞ്ഞ പുതിയ ക്ലാസ്സിലാണെങ്കിലും, പുതിയ പിള്ളേർ വന്നിരിക്കുന്ന ക്ലാസ്സിലാണെങ്കിലും, പഴയ പിള്ളേർ വന്നിരിക്കുന്ന ക്ലാസ്സിലാണെങ്കിലും, എനിക്കിപ്പോഴും ആദ്യ ഒരു ക്ലാസ്സിനകത്തോട്ട് കയറാൻ ഇപ്പോഴും ഭയങ്കര പേടിയാണ്. അപ്പം പേടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി പറയാനൊന്നും ഇല്ലാത്തതല്ല, എന്തോ അതൊരു പേടിയാണ്. ഓരോ ക്ലാസ്സിൽ കയറുമ്പോൾ മനസ്സ് വിചാരിക്കും, ഈ ക്ലാസ്സിനകത്ത് ഇന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്യണം, ഇത്ര കാര്യങ്ങൾ അവരുടെ അടുത്ത് പറയണം, ഇന്നത്തെ ഒരു ക്ലാസ് കൊണ്ട് അവർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാവണം, എന്തൊക്കെയോ ഒരു ഈ പറഞ്ഞ കൂടുതൽ കൂടുതൽ ഇങ്ങനെ ഒരു ആൻസൈറ്റി ഉണ്ട്. ഇത്ര ഇത്ര കാര്യങ്ങൾ, അതായത് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വ ബോധം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഈ പറഞ്ഞൊരു കുഴപ്പമാണ്, അമിതമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം. ഈ അമിതമായ ഉത്തരവാദിത്വ ബോധം ഒരുപാട് ഈ പറയുന്ന നമ്മുടെ ബി പി കൂട്ടും. അപ്പം ഇവിടെ ക്യാമറയുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ എപ്പോഴും സംഭവിക്കുന്ന കാര്യം അതാ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ക്ലാസ്സിൽ ചെന്നിട്ട്, അല്ലാതെ ഒരു ക്ലാസ്സിൽ ചെന്ന് ട്യൂൺ ആവാനായിട്ട് നമുക്ക് സമയം കിട്ടും. അപ്പോൾ 2.5 മണിക്കൂറൊക്കെയുള്ള ക്ലാസ്സാണ്. അവിടെ ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിയൊക്കെ നടക്കും. കുറച്ചൊരു 10 മിനിറ്റ് കഴിയുമ്പോഴാണ് ആ ഒരു ഇടവുമായിട്ടൊന്ന് പൊരുത്തപ്പെടുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ക്യാമറ ലെൻസിന് മുമ്പിലാണ് നിൽക്കുന്നത്. ക്യാമറ ഓൺ ചെയ്ത് അത് 20 മിനിറ്റേ നിൽക്കുള്ളൂ. ക്യാമറ 20 മിനിറ്റേ നിൽക്കുള്ളൂ. 20 മിനിറ്റ് അത് ഓണാക്കുമ്പോൾ മുതൽ തന്നെ അത് താഴോട്ട് നമ്പർ കാണിച്ചുകൊണ്ടിരിക്കും. ഇനി 19 മിനിറ്റ്, ഇനി 18 മിനിറ്റ്, ഈ കൗണ്ട് ഡൗൺ ഇങ്ങനെയുണ്ട്. അപ്പൊ നമ്മള് ഈ പൊരുത്തപ്പെടാൻ വേണ്ടത് ഈ പറഞ്ഞ ഏറ്റവും കുറഞ്ഞത് 10 മിനിറ്റ്. അപ്പൊ അതുവരെ ഈ പറഞ്ഞ നാക്കും തലച്ചോറുമായിട്ട് ഈ പറഞ്ഞ സിങ്ക് ആവത്തില്ല. തലച്ചോറിൽ വരും, നാക്കി വരത്തില്ല. അപ്പൊ അതായി വരാൻ ഈ പറഞ്ഞ ഒരു 5-10 മിനിറ്റ് ആവും. അപ്പൊ അതുവരെ ഒരു വെപ്രാളമുണ്ട്. ആ വെപ്രാളം കഴിഞ്ഞൊന്ന് പൊരുത്തപ്പെട്ടു വരും. പൊരുത്തപ്പെട്ട് വരുമ്പോഴത്തേക്ക് ഇതിന്റെ ബാറ്ററി പോകും, ഇതിന്റെ ഈ പറഞ്ഞ ചാർജ് തീർന്നു, സമയം തീർന്നു. അപ്പൊ വീണ്ടും നിർത്തി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇത് ഈ പറഞ്ഞ് വീണ്ടും ഓണാക്കി, റെഡി, സ്റ്റാർട്ട്, ക്യാമറ ആക്ഷൻ, മനസ്സിലായോ? വീണ്ടും ബി പി കയറാൻ തുടങ്ങി. അപ്പൊ 1 മണിക്കൂർ 10 മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ അനുഭവിച്ച ഈ പറഞ്ഞ പ്രഷർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്റെ മുഖത്ത് ചിരി വരുമോ? അപ്പൊ സാധാരണഗതിയിൽ ഒരു ക്ലാസ്സിനകത്ത് കയറുമ്പോൾ, ഒരു സാധാരണ ഒരു നമ്മുടെ ഒരു ഡയറക്റ്റ് ക്ലാസ്സിനകത്ത് നമ്മൾ കയറുമ്പോൾ എന്റെ ബി പി എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു 130 ബി പി വരും. അതൊരു 150-160 നിൽക്കുമെങ്കിൽ ഈ ലെൻസിന് മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ എന്റെ ബി പി എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് ഒരു 250 വരും. 250, അത്രയും പ്രഷർ വരും. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ശ്വാസം ആഞ്ഞു വലിക്കുന്നത് കേൾക്കാൻ പറ്റും. എനിക്ക് അത്രയും ശ്വാസം മുട്ടലൊന്നുമില്ല, പക്ഷെ ആഞ്ഞു വലിക്കുന്നത് കേൾക്കാൻ പറ്റും, ശ്വാസത്തിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നത് കേൾക്കാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ബി പി കൂടുന്നതാ. ഇതിൻ്റെ ഇടയിൽ ക്യാമറാമാൻ ഈ പറഞ്ഞു, ഇയാൾ ഇത് പറഞ്ഞ് തീർക്കുന്നില്ല, ഇയാൾ ഇത് എപ്പോ പറഞ്ഞ് തീർക്കും, അയാളുടെ ഈ പറഞ്ഞ വെപ്രാളവും കൂടി കാണും. അയാൾ നമ്മളെ സമാധാനിപ്പിക്കാൻ നിൽക്കില്ല. ക്യാമറാമാൻ പറയണ്ടേ, സാറേ വിഷമിക്കണ്ട, കുഴപ്പമില്ല, ധൈര്യമായിട്ടിരിക്കും, സാറെ നന്നായിട്ട് ക്ലാസ് എടുത്തു, നിങ്ങൾ പറയുന്ന പോലെ ഒന്നും അയാൾ പറയാൻ നിൽക്കില്ല. അപ്പോൾ ഈ പറഞ്ഞ അയാളുടെ വെപ്രാളം വേറെ. ഇതെല്ലാം കൂടെ കാണുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ഇതിനകത്ത് എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ വരും. അതാണ് എങ്ങനെ, അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മാറുമെന്ന് തോന്നുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് കാലം കൂടി നിങ്ങൾ എന്നെ സഹിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ പറഞ്ഞ എൻ്റെ 100% ക്ലാസ്സിൽ തരാൻ പറ്റും. ഇപ്പോഴത്തെ ക്ലാസ് ഞാൻ തൃപ്തനല്ല. നിങ്ങൾ നല്ലത് പറയണുണ്ട്, നല്ല കാര്യം, പക്ഷെ ഞാൻ തൃപ്തനല്ല. ഇത്രയൊന്നും അല്ല, ഇങ്ങനെയൊന്നും അല്ല, കുറെ കൂടിയൊക്കെ ഭംഗിയായിട്ട് ഇത് ചെയ്യാൻ പറ്റും.
ആ കുറച്ചുകൂടി ഭംഗിയായിട്ട് പറഞ്ഞ് അവതരിപ്പിക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ കാത്തിരിക്കുക. കുറച്ച് കാലം ഈ പറഞ്ഞ തന്നെ സഹിക്കല്ല, വേറെ നിവൃത്തിയില്ല. ഞാൻ കുറച്ച് യൂസ്ഡ് ആവട്ടെ. ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്, പഴയതിനെ അപേക്ഷിച്ച് ഒരുപാട് മാറിയിട്ടുണ്ട്. ഈ യൂട്യൂബ് ക്ലാസ്സും സ്ഥാപനത്തിലെടുക്കുന്ന ക്ലാസ്സുകളും തമ്മിൽ സാറിന് ഈസി ആയിട്ട് തോന്നിട്ടുള്ള ഏതാ? ഞാൻ ഇപ്പോൾ പറഞ്ഞു, ഈ പറഞ്ഞ യൂട്യൂബ് ക്ലാസ്സിനേക്കാൾ ഈ പറഞ്ഞ എനിക്ക് വളരെ എളുപ്പം എന്ന് പറയുന്നത് സാധാരണ ക്ലാസ് എടുക്കാനാണ്. സാറിന് ക്ലാസ് എടുക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് വളരെ എളുപ്പമെന്ന് മാത്രമല്ല, വളരെ സംതൃപ്തിയും കിട്ടും. യൂട്യൂബിൽ ഇല്ലാന്നല്ല, ഇപ്പോഴത്തെ എനിക്ക് ഒരു സാഹചര്യം വെച്ചിട്ട് എനിക്ക് അങ്ങനെ പറയാൻ പറ്റും. ഭാവിയുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് എനിക്ക് ഈ പറഞ്ഞൊരു ഒരു ക്ലാസ്സിൽ പോയിട്ട് നേരിട്ട് പിള്ളേരുടെ മുമ്പിൽ പഠിപ്പിക്കുന്നതാണ് കുറേ കൂടി എളുപ്പമായിട്ട് തോന്നുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ചെല്ലുമ്പോഴത്തേക്കും പിള്ളേരെ ഈ പറഞ്ഞ കാലങ്ങളായിട്ട് അറിയാവുന്ന പിള്ളേർ, അവർക്ക് എന്നെ അറിയാം, എനിക്ക് അവരെ അറിയാം, എൻ്റെ രീതികൾ അറിയാം. അപ്പം ആളെ കണ്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പം അതിനകത്തൊരു സംതൃപ്തി ഉണ്ട്, അവർക്കും ഉണ്ട് എനിക്കും ഉണ്ട്, മനസ്സിലായില്ലേ? പക്ഷേ ഈ യൂട്യൂബിൽ നിൽക്കുമ്പോൾ നമ്മൾ ഈ ലെൻസിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. നമ്മൾ ബ്ലൈൻഡാണ്, നമ്മൾ ബ്ലൈൻഡ്. ആളെങ്ങനെ കേൾക്കുന്നു എന്നറിയത്തില്ല. നമ്മൾ ഓട്ടോമാറ്റിക്, നമുക്ക് തന്നെ അറിയാം എന്നെ കേൾക്കാൻ ഇപ്പം ആരുമില്ല. അപ്പം നമ്മളിങ്ങനെ ഈ പറഞ്ഞ ഓട്ടോമാറ്റിക് ആയിട്ടാണ്, അതിനകത്തൊരു ആത്മാർത്ഥത വരത്തില്ല. അപ്പം പരമാവധി ആത്മാർത്ഥത വരണമെങ്കിൽ നമുക്ക് ആ ഫീല് കിട്ടണം, എൻ്റെ മുമ്പിൽ ഇത്രയും പേര് ഇരിപ്പുണ്ട് എന്നുള്ള ഒരു ഫീല് കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഇത് ഈ പറഞ്ഞ ഒരു ഹൃദയത്തിലോട്ട് വരുള്ളൂ. ഇപ്പോൾ ഓൺലൈനിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. ഓൺലൈനിൽ ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ആളെ കാണുന്നില്ല, എല്ലാവരും ഈ പറഞ്ഞ ക്യാമറയൊക്കെ ഓഫ് ചെയ്തിട്ടായിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ആളെ കാണാൻ പറ്റില്ല, മനസ്സിലായില്ലേ? പക്ഷേ നമുക്ക് ഇവർ ഈ പറഞ്ഞ കമൻറ്റ് ചെയ്ത് സംശയം ചോദിച്ചുകൊണ്ടിരിക്കും, റെസ്പോണ്ട് ചെയ്യുന്നു, സംശയം ചോദിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ അവർ ആൻസർ വല്ലതും ചോദിക്കുന്നതിന് കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ലൈവാണ്, അപ്പം ആളുണ്ട് എന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ട് അവിടെ ഈ പ്രശ്നം വരുന്നില്ല. ഓൺലൈൻ ക്ലാസ്സുകളിൽ പ്രശ്നമില്ല, നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്, ക്ലാസ്സിലും പറ്റുന്നുണ്ട്. പക്ഷേ യൂട്യൂബിന് മുമ്പിൽ വരുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള പ്രശ്നമുള്ളതുകൊണ്ട് എനിക്ക് ഇത്തിരി പ്രയാസമായിട്ട് തോന്നുന്നു. പിന്നെ അതിനേക്കാളും വേറൊരു കാര്യമുള്ളത്, ഇപ്പം ഇതിൽ ഏതാണ് നല്ലതെന്ന് ചോദിച്ചാൽ, മറ്റേ ക്ലാസ്സിനകത്ത് പഠിപ്പിച്ചിട്ട് ഇറങ്ങുമ്പോൾ, രണ്ടോ മൂന്നോ മണിക്കൂർ പഠിപ്പിച്ചിട്ട് ഇറങ്ങുമ്പോൾ അപ്പോഴും തന്നെ ഈ പറഞ്ഞ പേയ്മെൻറ്റ് കിട്ടും, കാശ് കിട്ടും, മനസ്സിലായാലും. ഇത് ഈ പറഞ്ഞ അരമണിക്കൂറത്തെ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഇവിടെ ഇവർ നിങ്ങൾക്ക് അറിയുന്നുണ്ടോ എന്ന് അറിയത്തില്ല, അരമണിക്കൂർ ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു 7 മണിക്കൂർ ഇവിടെ കിടന്ന ഷൂട്ടിങ്ങാണ്. 7 മണി ചില ദിവസങ്ങളിൽ ഈ പറഞ്ഞ ദേഷ്യപ്പെട്ടിട്ട് ഇറങ്ങിപ്പോവും. ഈ പറഞ്ഞ ഒന്നും വരുന്നില്ല, നമസ്കാരം പറഞ്ഞാൽ പോലും ശരിയാവുന്നില്ല, അത് ശരിയാവുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ആസ്ഥ അക്കാഡമി വരുന്നില്ല, സ്വാഗതം ശരിയാവുന്നില്ല, മനസ്സിലായില്ലേ? എനിക്ക് അത്രയും പ്രയാസമുണ്ട് ഈ പറഞ്ഞൊരു ക്ലാസ്. അപ്പോഴാണ് നിങ്ങൾ ഈ പറഞ്ഞ ഒരു ലൈക്ക് പോലും തരാതെ പോകുന്നത്. അപ്പോൾ എന്തുമാത്രം വിഷമം വരുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നമുക്ക്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിനനുസരിച്ച് പ്രതികരിക്കുക, അല്ല വേറെ ഒന്നും പറയാനില്ല. പ്രിലിമിനറി പരീക്ഷയ്ക്ക് ഇനി ഏകദേശം 50 ദിവസം കൂടെ ഉള്ളൂ. ഒരു തുടക്കക്കാരന് ഈ 50 ദിവസം കൊണ്ടെല്ലാം പഠിച്ചെടുക്കാൻ സാധിക്കുമോ? 2 തവണ പറ്റും, ഇനി പഠിച്ചാലും മതി, 2 തവണ പറ്റും. ചുമ്മാ വെറുതെ പറഞ്ഞാലല്ല. ഇപ്പം നിങ്ങൾ ഈ പരീക്ഷ ജയിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ കയ്യിൽ സിലബസ് ഉണ്ടായിരിക്കണം. അപ്പോൾ 10th level prelims, ആ പരീക്ഷയുടെ സിലബസ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം എപ്പോഴും. ആ സിലബസിൽ എന്തൊക്കെയുണ്ട് 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 നിങ്ങളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഒരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ അല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ അതിർത്തിയും അതിരുകളും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഊർജ മേഖലയിലെ, വ്യവസായ മേഖലയിലെ പുരോഗതി അല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗതാഗത മേഖലയിലെ പുരോഗതി, വാർത്താവിനിമയ മേഖലയിലെ പുരോഗതി. ഇതാണ് ഒരു ഈ പറഞ്ഞ രണ്ടാമത്തെ ഈ പറഞ്ഞ കോളം. അതായത് സിലബസിൽ ആ പൊതുവിജ്ഞാനത്തിൻ്റെ ഭാഗത്ത് 6 ഭാഗം തന്നിട്ടുണ്ട്. അതിൽ രണ്ടാമത്തത്, ആദ്യത്തത് കറണ്ട് അഫയേഴ്സാണ്, ആ രണ്ടാമത്തെ ഇതിനകത്ത് ഇതാ പറഞ്ഞത്. ഞാനിപ്പോൾ ഇത് നിങ്ങളടുത്ത് കാണാതെ പറഞ്ഞു. ഞാനിത് എങ്ങനെയാണ് പറയുന്നത്, ഞാൻ ഈ സിലബസ് ഒരു ദിവസം ഒരു 3-4 തവണയെങ്കിലും നോക്കാറുണ്ട്. ഞാൻ പഠിപ്പിക്കുന്ന ആളാണ്, ഒരു ദിവസം 3-4 തവണയെങ്കിലും നോക്കാറുണ്ട്. എനിക്ക് പഠിപ്പിക്കണമെങ്കിൽ ഈ സിലബസിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തമായിട്ട് അറിയണം. അതുപോലെ തന്നെയാണ് പഠിക്കുന്ന ഒരാൾക്കും സിലബസിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് അറിയണം. അറിഞ്ഞാൽ മാത്രമേ, അപ്പോൾ ഒരു സിലബസ് നിങ്ങൾ അരച്ച് കലക്കി കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എൻ്റെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഒരു പേപ്പറിൽ ഒരു സാധനം കണ്ടാൽ മനസ്സിലാവും ഇത് എൻ്റെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്, ഇത് ആ സിലബസിലുള്ളതാണ്, അപ്പോൾ ഇത് ഞാൻ നോക്കി വെക്കണം. അപ്പം ചുറ്റുവട്ടത്ത് കാണുന്നതിൽ എന്തൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും സിലബസ് നിങ്ങൾക്ക് നന്നായിട്ട് ബൈ ഹാർട്ട് ആയിട്ടുണ്ടെങ്കിൽ. ഇത് പഠിക്കുന്ന പലർക്കും സിലബസ് എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ആവശ്യമില്ലാത്തത് അവർ പഠിക്കുകയാണ്, അല്ലെങ്കിൽ ആവശ്യമുള്ളത് പഠിക്കാതെ പോവുകയാണ് അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ സിലബസ് എന്താണെന്ന് എടുക്കുക. ആദ്യം നിങ്ങളൊരു സിലബസ് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ആ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വായിച്ചു നോക്കുക. ഓരോ ഈ പറഞ്ഞ വാക്കിൻ്റെ താഴെയും വരയിടുക.
വായിച്ച് വരയിടുക, എന്നിട്ട് അതെന്താണ് മീൻ ചെയ്യുന്നതെന്ന് ആലോചിക്കുക. അല്ലേ, ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ അതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചെടുക്കുക. അപ്പോൾ ഓരോ വരികളും ഈ പറഞ്ഞ് വായിച്ച് അതിനെ ഈ പറഞ്ഞ് പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. വളരെ കുറച്ച് ഈ പറഞ്ഞ് മാത്രമേ ഇതിനകത്ത് പഠിക്കാൻ കൊടുത്തിട്ടുള്ളൂ. സാറിന് ഒരു എൽ ഡി ക്ലർക്ക് പരീക്ഷ കഴിഞ്ഞ വർഷത്തേക്ക് പരീക്ഷകളുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രിലിംസിൻ്റെ ഈ പറഞ്ഞ സിലബസ് വളരെ കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ദേശീയ ഗാനം, ദേശീയ ഗീതം, ദേശീയ പതാക, മൗലിക അവകാശങ്ങൾ, മൗലിക കടമ, വിവരാവകാശ നിയമം, മനുഷ്യാവകാശം, ഒരു ആറ് പൊതുവിജ്ഞാനത്തിൻ്റെ ആറ് ടോപ്പിക്കിലൊന്നാണ്. ഇത് പഠിച്ചെടുക്കാനായിട്ട് ഏറ്റവും കുറഞ്ഞത് ഒരു ആറ് മണിക്കൂർ മതി, ആറല്ലെങ്കിൽ ഏഴ് മണിക്കൂർ കൊണ്ട് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഇപ്പം മനുഷ്യാവകാശം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ലിമിറ്റഡ് ആയുള്ള ക്വസ്റ്റ്യൻസേ ഉള്ളൂ. മനുഷ്യാവകാശം എന്ന് പറയുമ്പോൾ അങ്ങ് ഈ പറഞ്ഞ ആഗോളതലത്തിലുള്ളതല്ല, നമ്മുടെ രാജ്യത്തിനകത്ത് ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ഈ പറഞ്ഞൊരു മനുഷ്യാവകാശമാണ്. നമുക്കിപ്പോൾ ഇവിടെ വേണ്ടത് എന്താണ്, ഈ പറഞ്ഞ പരീക്ഷയ്ക്കുള്ള സിലബസ് അനുസരിച്ച് നോക്കുമ്പോൾ മനുഷ്യാവകാശം വളരെ കുറച്ച് മതി, വിവരാവകാശ നിയമം അല്ലേ, അപ്പോൾ അത് വളരെ കുറച്ചേ ഉള്ളൂ. ആ പറഞ്ഞ രണ്ട് സാധനം വളരെ കുറച്ചേ ഉള്ളൂ, ഒരു മണിക്കൂർ മതി ശരിക്കും അത് നോക്കിയെടുക്കാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ദേശീയ ഗാനം, ദേശീയ ഗീതം, ദേശീയ പതാക, ദേശീയ ചിഹ്നം, ഇതെല്ലാം കൂടെ ഒരു ഒന്നര മണിക്കൂർ പഠിപ്പിക്കാനുള്ളത്, ഒന്നര മണിക്കൂർ പഠിക്കാനുള്ളതേ ഉള്ളൂ. പിന്നെ മൗലികാവകാശം, മൗലിക കടമ ഇപ്പം നമ്മുടെ സിലബസിൽ ഇതേ തന്നിട്ടുള്ളൂ, മൗലികാവകാശം, മൗലിക കടമ അറിട്ടുകളും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ വെക്കാം. ഇതെല്ലാം കൂടെ പഠിച്ചു തീർക്കാനായിട്ട് കൂടിപ്പോയാൽ ഒരു അഞ്ചോ ആറോ മണിക്കൂർ മതി. അപ്പോൾ ഒരു ഭാഗം, ആറ് ഭാഗം ഉണ്ട്, അങ്ങനെ ആറ് ഭാഗം ഉണ്ടെങ്കിൽ ആറ് ദിവസം കൊണ്ട് തീരുമെന്ന് ഞാൻ പറയും. പക്ഷേ അത് തീരണമെങ്കിൽ നിങ്ങൾ രണ്ട് ദിവസം സിലബസ് നന്നായിട്ട് പഠിക്കണം. രണ്ട് ദിവസം സിലബസ് നന്നായിട്ട് പഠിച്ചിട്ട് അതെന്താണോ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ എത്ര ദിവസം മതി, ഈ പറഞ്ഞ ഒരു പത്തോ പതിനഞ്ചോ ദിവസം കൊണ്ട് ഭാഗം മൊത്തം പഠിച്ചു തീർക്കാനായിട്ട് പറ്റും. ഒരു ആറോ ഏഴോ മണിക്കൂർ വീതം ദിവസം പഠിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ മൂന്ന് ഘട്ടം പഠിക്കാനുള്ള ഈ പറഞ്ഞ സമയമുണ്ട്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ എന്തെങ്കിലും റിസോഴ്സ് ഇപ്പോൾ തന്നെ ഉണ്ടായിരിക്കും, നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ടുള്ള പൂജ്യത്തിൽ നിന്നല്ല തുടങ്ങുന്നത്. ഇപ്പോൾ ഒരു പരീക്ഷയ്ക്ക് ഇപ്പം നിങ്ങളൊന്നും പഠിച്ചില്ലെങ്കിലും പരീക്ഷയ്ക്ക് ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് പത്ത് മുപ്പത് നാൽപ്പത് മാർക്ക് എന്തായാലും കിട്ടും. ഇപ്പോൾ ഈ പറഞ്ഞ പരീക്ഷ നടക്കുമ്പോൾ നിങ്ങൾ പോയിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ എഴുതിയാൽ ഒരു 40 മാർക്ക് കിട്ടും, മനസ്സിലായി? അപ്പോൾ റിസോഴ്സ് നിങ്ങൾക്കുണ്ട്. ആ 40 നമുക്കിപ്പോൾ ഒരു 60 70 80 മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഇത്രയും സമയം ധാരാളം മതിയാവും. അല്ലാതെ നിങ്ങൾ വെറും സീറോ എന്നല്ല തുടങ്ങുന്നത്, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതാണ് നിങ്ങൾ മാത്സ് ആണ് പഠിച്ചത്, നിങ്ങൾക്ക് അപ്പോൾ ഈ പറഞ്ഞ 20 മാത്സ് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയായാലും 10-12 മാർക്ക് കിട്ടത്തില്ലേ, 10-12 മാർക്ക് കിട്ടത്തില്ലേ, അപ്പോൾ കിട്ടും. നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നില്ലേ, ഒരുപാട് ഈ പറഞ്ഞ ഹൈസ്കൂൾ ക്ലാസ്സിലെ പിള്ളേരെയൊക്കെ നിങ്ങൾ ട്യൂഷനൊക്കെ പഠിപ്പിക്കുന്ന ഒരാളായിരിക്കുമല്ലോ, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ പിള്ളേരുണ്ടായിരിക്കുമല്ലോ, അവർ പഠിക്കുന്നത് കേട്ടിട്ടില്ലേ, അല്ലെങ്കിൽ അവരെ പഠിപ്പിച്ചിട്ടില്ലേ, അപ്പോൾ ആ ഭാഗത്ത് നിന്ന് കുറച്ച് അറിവുണ്ടാവണമല്ലോ. അപ്പോൾ ഇതെല്ലാം തന്നെയാണ് ഈ പറഞ്ഞ പരീക്ഷ. പിന്നെ അത്യാവശ്യം പേപ്പർ വായിക്കുന്നില്ലേ, അത്യാവശ്യം ചുറ്റും നടക്കുന്നത് അറിയുന്നില്ലേ, അപ്പോൾ അതിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഒരു എന്താണ്, നമുക്ക് ഒരു 10-40 മാർക്കിലോട്ട് പെട്ടെന്ന് വളരാം, പക്ഷെ അതിനെ ഒരു 70 മാറ്റുക, 80 മാറ്റുക എന്ന് പറയുന്നതാണ് അതിനകത്തുള്ള എഫർട്ട്. അതിന് കുറച്ച് ഈ പറഞ്ഞ ശ്രമം ആവശ്യമാണ്. അതിനുവേണ്ട ഈ പറഞ്ഞ പരീക്ഷയ്ക്ക് വേണ്ട ശ്രമം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, 10-25 ദിവസം സിലബസ് നന്നായിട്ട് വായിക്കുക, അങ്ങനെ സിലബസുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കുക, അങ്ങനെ പഠിക്കേണ്ട കണ്ടന്റ് ഏതാണെന്ന് വ്യക്തമായി ഓരോ ദിവസം കഴിയുന്നതോറും മനസ്സിലാവുമ്പോൾ നിങ്ങൾക്ക് എന്ത് പറ്റും, ഈ പറഞ്ഞ ആ ഒരു ഈസിനെസ് കിട്ടും, ഇത് പഠിച്ചെടുക്കാൻ സാധ്യമാണ് എന്നുള്ള തോന്നലുണ്ടാവും, നിങ്ങൾ പഠിച്ചെടുക്കുകയും ചെയ്യും. അല്ലാതെ ഇതിനകത്ത് വലിയ കാര്യമില്ല. ഈ പരീക്ഷ എടുക്കുന്ന സമയത്ത് ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലൂടെ ക്ലാസ്സുകളുടെ അല്ലാതെ മറ്റെന്തെങ്കിലും ഉദ്യോഗാർത്ഥികൾക്ക് കൊടുക്കാനുള്ള ഉദ്ദേശമുണ്ടോ? അല്ല, അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇത് യൂട്യൂബിൽ കൂടി നമ്മൾ ക്ലാസ് ഇങ്ങനെ ഓരോ ദിവസം തോറും കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ഫെബ്രുവരിക്ക് മുമ്പായിട്ട് ഈ പറഞ്ഞ ഏതാണ്ട് അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം, ഇപ്പം അവർക്കെല്ലാം വേണ്ട, ഇപ്പം ഈ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ തരേണ്ട കാര്യങ്ങളില്ല. അപ്പോൾ അത് ഒരുപാട് ഈ പറഞ്ഞ ആ യൂട്യൂബേഴ്സിനെ നിങ്ങൾ കാണുന്നുണ്ട്, അവരുടെ വീഡിയോസ് നിങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാം അതിനകത്ത് നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട്. അങ്ങനെ ബുദ്ധിമുട്ട് തോന്നുന്നതും അല്ലെങ്കിൽ ഈ പറഞ്ഞ വേറൊരാളെക്കാൾ ഞാൻ നന്നാവും എന്ന് തോന്നുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ ചെയ്യുന്നത്. നിങ്ങൾ ആവശ്യപ്പെടുന്ന എന്തും ചെയ്യും, അത് വേറെ കാര്യം. പൊതുവിജ്ഞാനം ആവശ്യപ്പെടുന്ന എന്തും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കുറച്ചുകൂടി ആവശ്യമുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ വേറെ രീതിയിൽ പഠിക്കാൻ താല്പര്യപ്പെടുന്ന ചില കാര്യങ്ങൾ, ആ കാര്യങ്ങൾ നിങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഫെബ്രുവരിക്ക് മുമ്പ് നിങ്ങൾക്ക് വേണ്ട ഈ പറഞ്ഞ അത്യാവശ്യം കാര്യങ്ങളെല്ലാം, നിങ്ങൾക്ക് പ്രയാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നതെല്ലാം ഈ പറഞ്ഞ അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുന്നതെല്ലാം ഈ ഫെബ്രുവരിക്ക് മുമ്പിൽ തീർക്കും. പക്ഷെ പരീക്ഷയ്ക്ക് മുമ്പുള്ള ഒരു 10 ദിവസം വളരെ പ്രധാനമാണ്, പരീക്ഷയ്ക്ക് മുമ്പുള്ള ഒരു 10-12 ദിവസം വളരെ പ്രധാനമാണ്. അപ്പോൾ ആ സമയം എന്ന് പറയുന്നത് എങ്ങനെ വിനിയോഗിക്കണമെന്നുള്ളതാണ്.
ആ സമയം എങ്ങനെ വിനിയോഗിക്കണം, ആ 12 ദിവസം എങ്ങനെ വിനിയോഗിക്കണം, അല്ലെ, എവിടെ നിന്ന് പഠിക്കണം, എന്തപ്പോഴും നോക്കണം എന്നുള്ളതാണ്. അത് യൂട്യൂബിൽ കൂടെ പറഞ്ഞുതരാൻ പറ്റത്തില്ല, അത് യൂട്യൂബിൽ കൂടെ പറഞ്ഞുതരാൻ പറ്റില്ല. പക്ഷേ അതിനുള്ള പല മാർഗങ്ങളുണ്ട്. അതിനാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത്, ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ അംഗമാകാൻ, ടെലഗ്രാം ചാനൽ അംഗമായാൽ മറ്റ് പഠന പദ്ധതികളുടെ ഭാഗമാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭാഗമാകാൻ നിങ്ങൾക്ക് പറ്റും. ഇപ്പം ഞങ്ങൾ ടെലഗ്രാമിൽ കൂടെ ഒന്നും ചെയ്യുന്നില്ല, കാരണം അതിനകത്ത് 10-500 പേരേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പം അതിനകത്തൊന്നും ചെയ്യുന്നില്ല. പക്ഷേ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ഓരോ ക്ലാസ്സിലെ ടെസ്റ്റുകളെ കുറിച്ച്, ക്ലാസ് ടെസ്റ്റുകളെ കുറിച്ച്, പഠിക്കേണ്ട ഏരിയ ഏതാണെന്നുള്ളതിനെ കുറിച്ച്, പിന്നെ അത് കഴിഞ്ഞിട്ട് അത്യാവശ്യം വോയിസ് ഈ പറഞ്ഞ ക്ലിപ്പ്, നിങ്ങൾ എന്ത് പഠിക്കണമെന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു മണിക്കൂർ ഇടവിട്ട് ഇടവിട്ട് നിങ്ങളെ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരാൻ പറ്റും. നിങ്ങൾ ഇത് പഠിക്കണം, ഇപ്പം ഇത് പഠിക്കണം, അടുത്ത ഒരു മണിക്കൂറിൽ നിങ്ങൾ ഇത് പഠിക്കണം, അടുത്ത ഒരു മണിക്കൂറിൽ ഇത് പഠിക്കണം എന്നൊക്കെ എനിക്ക് പല കാര്യങ്ങളും പറഞ്ഞു തരാനായിട്ട് പറ്റും. അപ്പോൾ അതിന് നിങ്ങൾ എന്താവണം, ഈ പറഞ്ഞ ടെലഗ്രാം ചാനലിൽ അംഗമാവണം. അല്ലാതെ അത് എല്ലാം യൂട്യൂബ് വഴി നമുക്ക് നടക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ 10 അവസാനത്തെ ഒരു 10 or 20 ദിവസം കൊണ്ട് ഈ ഒരു ഏതെങ്കിലും തരത്തിൽ ഉഴപ്പി നടക്കുന്നവരുണ്ടെങ്കിൽ അവരെ പോലും ഈ പറഞ്ഞ് പ്രിലിംസ് പാസ്സാക്കി അടുത്തത് മെയിനും പാസ്സാക്കി എടുത്താൽ മാത്രമേ ഇവർ പറയുന്ന ഈ പറഞ്ഞ 25,000 സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കിട്ടുള്ളൂ. തീർച്ചയായിട്ടും. അല്ലാതെ ഈ പറഞ്ഞ് ഞാനിവിടെ ഈ പറഞ്ഞ് ഇന്ന് വന്നിട്ട് ഒരു യൂട്യൂബിൽ ഒരു ക്ലാസ് ഇട്ടിട്ട് എനിക്ക് മറ്റേ ആൾക്ക് കിട്ടിയതുപോലെ 100,000 വേണം, 500,000 വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇനി കുറേ കൂടെ ഒക്കെ സംശയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ സമയം അതിക്രമിച്ചു പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഇനി അടുത്ത ഒരു ചാറ്റ് ഷോയിൽ നമുക്ക് ചെയ്യാം. നമസ്തേ.